വിജയശതമാനത്തിന്റെ കാര്യത്തിൽ ഓരോ വർഷവും പുതിയ റെക്കോർഡ് തീർക്കുകയാണ് SSLC പ്ലസ് ടു ഫലങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇതിന്റെ മെച്ചം കിട്ടുന്നത്. അക്ബർ ചക്രവർത്തിയുടെ സംഭാവനകളെക്കുറിച്ചുള്ള പരീക്ഷാ ചോദ്യത്തിന് വല്ല 100 കൊടുത്തു കാണുമെന്ന് ഉത്തരം എഴുതിയെന്നത് ഒരു പഴയ തമാശയാണ്. എന്നാൽ അതിൽ അപ്പുറവും എഴുതുന്നവരുണ്ടെന്നാണ് SSLC വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്നുള്ള വാർത്തകൾ. അത്രയ്ക്കാണ് നിലവാരം. തുടർ മൂല്യനിർണയത്തിലൂടെ ചുരുങ്ങിയത് 10 മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥിക്ക് പിന്നെ എഴുത്തു പരീക്ഷയിൽ 5 മാർക്ക് കൂടി മതി ഒരു പേപ്പർ ജയിക്കാൻ. അങ്ങനെ കടന്നുകൂടിയ ഒരു വിദ്യാർത്ഥി താൻ ജയിച്ച വാർത്ത ഇംഗ്ലീഷിൽ പങ്കുവച്ചത് ഇങ്ങനെ: റിസൾട്ട് കംഡ്, ഐ ആം പാസ്ഡ് അവേ. 15 വർഷം മുമ്പ് SSLC വെറും 56% പേർ ജയിച്ചിരുന്നിടത്താണ് ഇപ്പോൾ 98% പേരും ജയിച്ചിരിക്കുന്നത്. പ്ലസ് ടുവിൻ്റെത് 60%ത്തിൽ നിന്ന് 79%. പരമാവധി കുട്ടികളെ തോൽപ്പിക്കുന്നതിലല്ല വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയിരിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഈ കൂട്ട വിജയം കൊണ്ട് രക്ഷപ്പെട്ടത് സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളാണ് എന്നതിൽ തർക്കം വേണ്ട. ഇത്തവണ സർക്കാർ ഉദാരമായി പേപ്പർ നോക്കിയത് കൊണ്ട് ആകെ ജയിച്ചത് 4 ലക്ഷം പേർ. ആകെ പ്ലസ് ടു സീറ്റ് 442,000. ഇതുതന്നെയാണ് പ്ലസ് ടു പരീക്ഷയുടെ സ്ഥിതി. സ്ഥിരമായി വിജയശതമാനം 80%ത്തിനടുത്ത് നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് സംസ്ഥാനത്തെ 150 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടാതിരിക്കുന്നത്. എന്നിട്ടും ആള് തികയാത്തത് കൊണ്ട് എൻട്രൻസ് പരീക്ഷയ്ക്ക് 0 മാർക്ക് കിട്ടിയവരെയും എഞ്ചിനീയറിംഗ് പഠിക്കാൻ അനുവദിക്കണം എന്ന ഒരു ഭേദഗതിക്ക് ശക്തമായ ശ്രമം നടക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൽ സ്വാശ്രയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചു പൊങ്ങിയ കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് ഈ നടപടികളെല്ലാം എന്നതും ചേർത്ത് വായിക്കണം. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ നിലവാരവും ഡൈല്യൂട്ട് ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പ്ലസ് ടുവിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ SSLC പാസ് പെർസെൻറ്റേജ് കൂട്ടണം. ഡിഗ്രി ലെവലിൽ കൂടുതൽ ബാച്ചുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്ലസ് ടുവിൻ്റെ പെർസെൻറ്റേജ് കൂട്ടണം. അധ്യാപകർ ഹാപ്പി, വിദ്യാഭ്യാസ സ്ഥാപനം ഹാപ്പി, യൂണിവേഴ്സിറ്റി ഹാപ്പി. ഇനി ബാക്കിയുള്ളത് ഡിഗ്രി പരീക്ഷകളാണ്. അതുകൂടിയാകുമ്പോൾ ചിത്രം പൂർത്തിയാകും. കൊച്ചിയിൽ നിന്ന് ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ്.